നമസ്കാരം വരാഹിമനാക്ലിസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നൊന്തു വിളിച്ചാൽ വിളിപ്പുറത്ത് ഓടിയെത്തുന്ന ദേവിയാണ് വരാഹി അമ്മ വരാഹി അമ്മയിൽ പൂർണമായി വിശ്വസിക്കുന്ന ഏതൊരു ഭക്തനെയും എത്ര വലിയ ആപത്തിലും അമ്മ കൈവിടുന്നതല്ല അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ദുഃഖ ദുരിതങ്ങളാൽ പ്രയാസങ്ങളാൽ പല തരത്തിലുള്ള പ്രശ്നങ്ങളാൽ വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും വരാഹി അമ്മയെ പൂർണ്ണമായി വിശ്വസിച്ച് അമ്മയെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചോളൂ തീർച്ചയായും ആ പ്രാർത്ഥന അമ്മ കേൾക്കുന്നതാണ് ഉഗ്ര ആണെങ്കിലും കുട്ടികളുടെ മനസ്സോട് കൂടിയവളാണ് വരാഹി അമ്മ അതുകൊണ്ട് തന്നെ വളരെ ചെറിയ വഴിപാടുകൾ മന്ത്രജപങ്ങൾ മൂലം തന്നെ വരാഹി അമ്മയുടെ മനം കുളിർന്ന് ദേവി നമ്മെ അനുഗ്രഹിക്കുന്നതാണ് വരാഹി അമ്മയെ പ്രാർത്ഥിക്കുവാൻ രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ ഒന്നാമതായി അമ്മയോടുള്ള പൂർണ്ണ വിശ്വാസമാണ് രണ്ടാമതായി കളങ്കമില്ലാത്ത മനസ്സാണ് ഈ രണ്ട് കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും ആർക്കും ദേവിയെ പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി പൊതുവായി ഏതൊരു മന്ത്രജപമാണെങ്കിലും ശരി അതല്ല വഴിപാടുകളാണെങ്കിലും ശരി അത് പൂർണ്ണ ഭക്തിയോടുകൂടി കൂടി നമ്മൾ ചെയ്യുമ്പോഴാണ് അതിന് പൂർണ്ണ ഫലം ലഭിക്കുന്നത് വരാഹിയമ്മയുടെ മന്ത്രജപത്തിലൂടെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫലം ലഭിക്കുന്നതാണ് ഇനി ഏതൊരു മന്ത്രജപം ആണെങ്കിലും ശരി ചിലർ അത് ചൊല്ലുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് ലഭിക്കും എന്നാൽ മറ്റു ചിലർക്ക് കുറച്ച് താമസം എടുത്തായിരിക്കും അവർക്ക് ഫലം ലഭിക്കുക ആ ഒരു സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത് എത്ര ജപിച്ചിട്ടും എത്ര വഴിപാട് ചെയ്തിട്ടും എനിക്ക് യാതൊരു ഗുണവുമില്ല ഫലവുമില്ല എന്നാണ് ഒരിക്കലും ഇങ്ങനെ ഒരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാകുവാൻ പാടില്ല എത്ര പ്രാർത്ഥിച്ചിട്ടും വഴിപാട് ചെയ്തിട്ടും നമുക്ക് ഫലം ലഭിക്കുന്നില്ല അല്ലെങ്കിൽ എന്റെ പ്രാർത്ഥന ദേവി കേൾക്കുന്നില്ല എന്ന് പറയുന്നതിന് മുൻപ് നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലതരത്തിലുള്ള ആപത്തുകൾ കടബാധ്യത രോഗങ്ങൾ വിപത്തുകൾ ഇതെല്ലാം വന്നു ചേരുന്നത് നമ്മുടെ മുൻജന്മ കർമ്മഫലം മൂലമാണ് മുൻജന്മ കർമ്മഫലം എത്രത്തോളം കുറയുന്നുവോ അത്രത്തോളം വളരെ വേഗത്തിൽ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഫലവും ലഭിക്കുന്നതാണ് അതായത് കർമ്മഫലം മൂലമാണ് ഏതൊരു കാര്യത്തിനും തടസ്സമുണ്ടാകുന്നത് എത്ര പ്രാർത്ഥിച്ചാലും വഴിപാട് ചെയ്താലും ആ റിസൾട്ട് കിട്ടുവാൻ വൈകുന്നതും നമ്മുടെ കർമ്മഫലം മൂലമാണ് അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക നിരന്തരമായ നാമജപത്തിലൂടെ മാത്രമേ നമ്മുടെ കർമ്മഫലം നമുക്ക് കുറയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ ഇനി ചിലർക്കെങ്കിലും മനസ്സിൽ തോന്നാം വെറും മന്ത്രജപം കൊണ്ട് പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുമോ എന്ന് താൻ പാതി ദൈവം പാതി എന്നാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗം നമ്മൾ കൃത്യമായി ചെയ്യുക അതായത് നമ്മൾ ചെയ്യാനുള്ള നമ്മുടെ ജോലി അത് സത്യസന്ധതയോടുകൂടി ചെയ്യുക ഈശ്വരനെ പ്രാർത്ഥിച്ച് ചെയ്യുന്ന ഏതൊരു കർമ്മവും വിജയത്തിലെത്തിച്ചേരുന്നതാണ് അതായത് നമ്മൾ ചെയ്യാനുള്ള നമ്മുടെ കടമ തീർച്ചയായും നമ്മൾ ചെയ്യുക ഒരു മന്ത്രം ജപിച്ച് അല്ലെങ്കിൽ വഴിപാട് ചെയ്ത് നമ്മുടെ വീട്ടിൽ നമ്മൾ വെറുതെ ഇരുന്നാൽ ഒരിക്കലും അതിന് ഫലമുണ്ടാവുകയില്ല മറിച്ച് നമ്മൾ ചെയ്യാനുള്ള കർമ്മങ്ങൾ കൃത്യമായി ചെയ്യുകയും നമുക്കെന്താണോ നേടിയെടുക്കാനുള്ളത് അല്ലെങ്കിൽ നമുക്കെന്താണോ ആവശ്യമുള്ളത് അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും വേണം അതിനോടൊപ്പം ഇതുപോലെയുള്ള മന്ത്രജപങ്ങളോ അല്ലെങ്കിൽ വഴിപാട് രീതികളോ ഈശ്വര പ്രാർത്ഥനയോ ചെയ്താൽ നമ്മുടെ പരിശ്രമത്തിന് പൂർണ്ണ വിജയമുണ്ടാകുന്നതാണ് മാത്രമല്ല നമ്മുടെ പരിശ്രമത്തിനിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായും മാറിക്കിട്ടുന്നതുമാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യാനുള്ള കടമകൾ കൃത്യമായി നമ്മൾ നിർവഹിക്കുക അതിനോടൊപ്പം തന്നെ ഈശ്വര ആരാധനയും വളരെ പ്രധാനമാണ് പൊതുവായി വരാഹിയമ്മയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഏതാണെന്നാൽ അത് രാത്രി സമയമാണ് രാത്രി സമയങ്ങളിൽ വരാഹി ദേവിയുടെ ശക്തി ഇരട്ടിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രാർത്ഥനയ്ക്കും വഴിപാടിനും പൂർണ്ണമായ ഫലവും ലഭിക്കുന്നതാണ് വരാഹി വരാഹിയമ്മയെ പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജികൾ പൂർണ്ണമായും മാറി കിട്ടുന്നതാണ് മാത്രമല്ല ശത്രുദോഷം പ്രാക്ക് ബാധാദോഷം കണ്ണേറെ മുതലായവയും പൂർണ്ണമായും ഇല്ലാതാകുന്നതാണ് അമ്മയെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ നമ്മുടെ മനസ്സിലുള്ള ഭയമെല്ലാം മാറി നമുക്ക് മനോധൈര്യം വർദ്ധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് കാര്യത്തിലും നമുക്ക് ചിന്തിച്ച് പ്രവർത്തിക്കുവാനും സാധിക്കുന്നതാണ് ഇനി ചിലരെ സംബന്ധിച്ച് എത്ര വലിയ പ്രതിസന്ധി വന്നാലും അവർക്ക് നല്ലൊരു തീരുമാനം എടുക്കുവാൻ സാധിക്കാറില്ല അതായത് അടുത്തൊരു ഘട്ടം എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് അവർക്ക് ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ അറിയില്ല എന്നാൽ അമ്മയെ മനസ്സൊരുക്കി നിത്യേന പ്രാർത്ഥിക്കുന്നതിലൂടെ എത്ര വലിയ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാലും ആ പ്രശ്നത്തിന് നമുക്ക് തന്നെ ഒരു പരിഹാരം കണ്ടെത്തുവാൻ കഴിയുന്നതാണ് വരാഹി അമ്മയെ പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ് ഇനി മുൻ ഒരു വ്യക്തിയാണ് എങ്കിൽ അമ്മയെ പ്രാർത്ഥിക്കുന്നതിലൂടെ അവരുടെ ദേഷ്യമെല്ലാം മാറി നമ്മുടെ മനസ്സിലുണ്ടാകുന്ന നെഗറ്റീവായ ചിന്തകളെല്ലാം തന്നെ പൂർണമായും മാറിക്കിട്ടുന്നതുമാണ് ഇനി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉടനടി തന്നെ സാധിച്ചു കിട്ടുവാനും ജീവിതത്തിലുണ്ടാകുന്ന തടസ്സങ്ങൾ മാറി ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണ വിജയമുണ്ടാകുവാനും വരാഹി വരാഹിയമ്മയെ പ്രാർത്ഥിച്ച് ചൊല്ലേണ്ട അതിശക്തിയാർന്ന ഒരു മന്ത്രത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ഈ ഒരു മന്ത്രം ചൊല്ലുന്നതിലൂടെ എത്ര വലിയ ആഗ്രഹമാണെങ്കിലും ശരി അത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സാധിച്ചു കിട്ടുന്നതാണ് ഇനി ഏത് തൊഴിൽ ചെയ്താലും അതിൽ ഉയർച്ച ഉണ്ടാകുവാൻ മാത്രമല്ല സ്വന്തമായി തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ തൊഴിലിൽ ഉയർച്ച ഉണ്ടാകുവാനും അതിലൂടെ നല്ല ലാഭം ഉണ്ടാകുവാനും ഈ മന്ത്രം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് പഠിക്കുന്ന കുട്ടികൾ ഈ മന്ത്രം നിത്യേന ജപിക്കുന്നതിലൂടെ പരീക്ഷയിൽ ഉന്നത വിജയം നിങ്ങൾക്കുണ്ടാകുന്നതാണ് മന്ത്രം ചൊല്ലുന്നതിന് മുൻപായി അമ്മയുടെ ഫോട്ടോയോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോ നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കി മഞ്ഞളും കുങ്കുമോം കൊണ്ട് പൊട്ടുതെടുക അതിനുശേഷം ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ ഒരു ദീപം കൊളുത്തിവെച്ച് സാധിക്കുമെങ്കിൽ ദേവിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒന്ന് ദേവിക്ക് നിവേദ്യമായി സമർപ്പിച്ചുകൊണ്ട് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി നിവേദ്യമൊന്നും വെക്കുവാൻ സാധിച്ചില്ലെങ്കിലും വിളക്ക് കൊളുത്തി ദേവിയെ മനസ്സുരുക്ക് പ്രാർത്ഥിച്ച് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി നിങ്ങൾ ഏത് കാര്യം മനസ്സിൽ ഉദ്ദേശിച്ചാണോ ഈ മന്ത്രം ജപിക്കുവാൻ പോകുന്നത് അത് എത്രയും പെട്ടെന്ന് സാധിച്ചു തരണമേ അമ്മയെന്ന് നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് വേണം മന്ത്രം ചൊല്ലുവാൻ ഇനി ഈ മന്ത്രം ഏതാണെന്ന് നോക്കാം ഓം പഞ്ചമി പഞ്ചഭൂതേഷി പഞ്ചസംഗ്യോപചാരിണി ശിവേ നാരായണേ നമോസ്തുതേ ഓം പഞ്ചമി പഞ്ചഭൂതേഷി പഞ്ചസംഗ്യോപചാരിണി ശിവേ നാരായണേ നമോസ്തുതേ ഓം പഞ്ചമി പഞ്ചഭൂതേഷി പഞ്ചസംഗ്യോപചാരിണി ശിവേ നാരായണേ നമോസ്തുതേ ഈ മന്ത്രം ദിവസവും ബ്രഹ്മമുഹൂർത്ത സമയത്തോ അല്ലെങ്കിൽ സന്ധിക്ക് ശേഷമോ ചൊല്ലാവുന്നതാണ് മന്ത്രം ചൊല്ലുമ്പോൾ വെറും മൂന്നേ മൂന്ന് തവണ മാത്രം ചൊല്ലിയാൽ മതി ഒന്നോ രണ്ടോ ദിവസം ചൊല്ലിയിട്ട് കാര്യമില്ല തുടർച്ചയായി എല്ലാ ദിവസവും ഈ ഒരു മന്ത്രം ചൊല്ലുക ചിലർക്ക് മന്ത്രം ചൊല്ലി ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് ലഭിക്കുന്നതാണ് എന്നാൽ മൂന്ന് ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് കരുതി വിഷമിക്കേണ്ട ആവശ്യമില്ല അതായത് കുറഞ്ഞത് ഒരു ഇരുപത്തിയൊന്ന് ദിവസമെങ്കിലും തുടർച്ചയായി ഈ ഒരു മന്ത്രം ചൊല്ലുക ഇങ്ങനെ ചൊല്ലുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലും ഉയർച്ച ഉണ്ടാകുന്നതാണ് മാത്രമല്ല ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടുന്നതുമാണ് ഇതിനെല്ലാം ഉപരി നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളും വന്നു ചേരുന്നതാണ് ഇങ്ങനെയുണ്ടാകുന്ന മാറ്റങ്ങൾ മന്ത്രം ചൊല്ലി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതുമാണ് എല്ലാവർക്കും വരാഹി അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ടമ്പരെ നന്ദി നമസ്കാരം